നാലു പതിറ്റാണ്ട് മുമ്പ് വരെ നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്ന നാടൻ കലയായിരുന്നു ഓണക്കളി. ഓണനാളുകളിൽ വീട്ടുമുറ്റങ്ങളിൽ ഒത്തുകൂടി പാട്ടിന്റെ താളത്തിൽ കൈയടിച്ച് ചുവടുവെച്ച് കളിച്ചിരുന്ന പഴയകാല ഓണക്കളിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് പ്രായധിക്യം മറന്ന് ഒരു കൂട്ടം കലാകാരന്മാർ. പുതിയ വിനോദങ്ങളും കലാരൂപങ്ങളും പ്രചാരത്തിലായതോടെയാണ് ഓണക്കളി പോലുള്ള നാടൻ കലാരൂപങ്ങൾ അവഗണിക്കപ്പെട്ടത്. നാട്ടിൻപുറങ്ങളിലെ ഓണക്കളി ടീമുകൾ ഇല്ലാതായി. പുതിയ ചുവടുകളും പാട്ടുകളുമായി ആധുനിക രൂപത്തിലുള്ള ഓണക്കളി ടീമുകൾ രംഗത്തുണ്ടെങ്കിലും പഴയ സമ്പ്രദായത്തിൽ ചുവടുവെച്ച് കളിക്കുന്ന ചെറു ടീമുകൾ ഇന്നില്ല. അടുത്ത ഓണത്തിന് പഴയകാല ഓണക്കളിയെ അതിൻ്റെ ഗരിമ തെല്ലും കുറയാതെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൊടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പഴയകാല ഓണക്കളിക്കാർ. ഇതിനായി തൃശൂർ ജില്ലയിലെ ആദ്യകാല കളിക്കാരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ഇവർ. നാടൻ രീതിയിലുള്ള ഓണക്കളിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം ആദ്യകാല ഓണക്കളിക്കാരെ അവശ്യ കലാകാരന്മാരുടെ വിഭാഗത്തിൽപ്പെടുത്തി സർക്കാരിൽ നിന്ന് സഹായം നേടിയെടുക്കാനുമാണ് ഇവരുടെ ലക്ഷ്യം. ഇത്രയും കാലം പഴയ കാലം തൊട്ട് ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച് ഒരേ വട്ടയിൽ പച്ചവെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിച്ചും ഇരിക്കാൻ പോലും സ്ഥലമില്ലാണ്ട് ഓരോ തെങ്ങിൻ്റെ കടക്കിലും വാഴ ചോടൊക്കെ ഇരുന്ന് അങ്ങനെ കളിച്ചു പോകുന്ന കലാകാരന്മാരാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവശ്യ കലാകാരന്മാരാണ്. അവരെ സർക്കാർ ഇന്ന് വരെ ഇതിന് സർക്കാരോ പഞ്ചായത്ത് അങ്ങനെ തരത്തിൽ ആരും തന്നെ ഇതിന് അംഗീകരിക്കുക ഒരു പ്രോത്സാഹനം തരേ ഒരു ധനസഹായം തരേ ഇത് യാതൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റുള്ള കലകൾക്കൊക്കെ പല കലകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കലയും സർക്കാർ അംഗീകരിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഒരു ചെറിയൊരു ധനസഹായമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ കലാകാരന്മാർക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. തൃശ്ശൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ മാത്രമായി പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ഓണക്കളി. കലാകൈരളി തേശ്ശേരി, ഫ്രണ്ട്സ് കുണ്ടുകുഴിപ്പാടം, കൈരളി നായരങ്ങാടി, കോടാലി പുലരി കലാഭവൻ, ചെട്ടിച്ചാൽ ഡിസ്കോ കലാഭവൻ തുടങ്ങി 50 ഓണക്കളി ടീമുകളാണ് അരനൂറ്റാണ്ട് മുൻപ് വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായിരുന്നത്. അടുത്ത ഓണത്തിന് ഞങ്ങൾ പഴയ ഓണക്കളി കലാകാരന്മാരെ കൂട്ടിയിണക്കി ഒരു ടീമുണ്ടാക്കി. അന്നത്തെ കളിയിലുണ്ടായിരുന്ന പിന്നെ മുക്കണ്ണൻ, ചെമ്പട, രൂപകം, വരവീണ എന്നീ ചുവടുകളും അതിൻ്റെ താളത്തോടുകൂടിയും കയ്യടിയോടുകൂടിയുള്ള പാട്ടുകൾ പാടി അവതരിപ്പിക്കുന്നുള്ള ഉദ്ദേശമാണ്. ഓരോ ടീമിനും നേതൃത്വം നൽകുന്നത് ആശാൻ എന്ന് വിളിക്കുന്ന പരിചയസമ്പന്നനായ ഓണക്കളിക്കാരനായിരുന്നു. പാട്ടുകൾ എഴുതുന്നതും ഓരോ പാട്ടിനും അനുയോജ്യമായ ചുവടുകൾക്ക് രൂപം നൽകുന്നതും ആശാന്മാരായിരുന്നു. പ്രധാനമായും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരിക്കും ഓണക്കളി പാട്ടുകൾ. വടക്കൻ പാട്ടുകളിൽ നിന്നുള്ള കഥാഭാഗങ്ങളും ഓണക്കളി പാട്ടുകളിൽ ഇടം പിടിക്കാറുണ്ട്. തിരുവാതിരക്കളിയുടെ ചുവട് പിടിച്ചാണ് ഓണക്കളി രൂപപ്പെട്ടതെന്ന് ആദ്യകാല ഓണക്കളി കലാകാരനായ തേശ്ശേരി നാരായണൻ പറയുന്നു. ഇത് ആരംഭത്തിൽ ഇതിൻ്റെ ഒരു കല എന്ന് വെച്ചാൽ തിരുവാതിരക്കളി എന്ന് പറഞ്ഞത് അത് സവർണർക്ക് വേണ്ടി ഉള്ളൊരു കലയാണ് തിരുവാതിരക്കളി. അത് അവരുടെ നാലുകെട്ടിനകത്തായിരുന്നു ആ കളി. അത് പുറകിലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ദൂരം മാറി പോകുന്ന അവർണരത് കേൾക്കുമ്പോൾ ഒരുപാട് ഇമ്പം തോന്നി അവർ ഒളിഞ്ഞു നിന്ന് കേൾക്കും. അത് കേട്ടിട്ട് അക്കാലത്തെ ഇങ്ങനെ ഈ പാടത്ത് പണിയെടുക്കുന്ന കർഷകർ അവർ കേട്ട് വന്നിട്ട് അവർ അവരെ വീടുകളിൽ അവരുടെ മക്കളെ അല്ലെങ്കിൽ അമ്മ അച്ഛനവരൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരും ഈ പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ ആയാസത്തിന് വേണ്ടി പാടിയ പാട്ടുകളുണ്ട്, വാമൊഴിപ്പാട്ടുകളെന്ന് പറഞ്ഞു. പാട്ടെഴുതി ഈണം കൊടുത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തുന്ന ആശാന്മാർ കാലാകാലങ്ങളിൽ ഈ ഓണക്കളിയിൽ പുതിയ സമ്പ്രദായങ്ങളും ചുവടുകളും കൊണ്ടുവന്നു. മുക്കണ്ണൻ, ചെമ്പട, രൂപകം, വരവീണ തുടങ്ങിയവയായിരുന്നു ആദ്യകാലത്തെ ചുവടുകൾ. ശാസ്താം പാട്ടിൻ്റെ ഗണപതി കൃടതാങ്കുതിക്കുതകതിൻ്റെ അതിൻ്റെ ഒരു വാക്ക് കൃടതെടുത്തു. പിന്നെ രണ്ടാമതായി പൊറാട്ടു നാടകത്തിൻ്റെ ഇത്തൈതകതിത്തൈ അതെടുത്തു. അപ്പോൾ കൃടതാങ്കുതിക്കുതകതിൻ്റെ ശാസ്താം പാട്ടിൻ്റെ ഗണപതി ഓണക്കളിക്ക് കൃടത ധജം 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 പൊറാട്ടു നാടകത്തിനെടുത്തു. പിന്നെ ഓണക്കളിയിൽ നിന്ന് കൃടത ഇക്കതികത അന്നത്തെ താളം ഇതായിരുന്നു അതിന്നെടുത്തു മൂന്ന് വരികൾ.
അങ്ങനെ 9 വരികൾ കൂട്ടിണക്കണ ചെമ്പടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കൊടകരയിൽ നടക്കുന്ന പരിശീലന കളിയിൽ 80 പിന്നിട്ട കലാകാരന്മാർ പോലും ആവേശപൂർവം പങ്കെടുക്കുന്നുണ്ട് ടിസിവി കൊടകര